हाई फ्रेंड्स एल्लार्क्कुम किचन मिस्ट्रीडे पुतियोरु वीडियोयिलेक्क् स्वागतम। अप्पो इन्न कुक्किंगुमायिट्ट् बंधप्पेट्टिट्टुल्ल कार्यमोन्नुमल्ल, इन्न नम्मळ् कोण्डुवन्निट्टुळ्ळत् ई लॉक्डौण् समयत्तोक्के नम्मळेल्लारुम् कूडुतलायिट्टुळ्ळ केट्टिट्टुळ्ळ ओरु कार्यमाण् कालित्तीट्ट् अतुपोले कोयित्तीट्टोक्के बुद्धिमुट्ट् अनुभवप्पेडुन्न ओरुपाट् कर्षकर्। अप्पो अवर्क्कोक्के उपकारप्पेडुन्न ओरु वीडियो आयिट्टाण् इन्न वन्निट्टुळ्ळत्। अप्पो इन्न नम्मळ् काणिक्कुन्न असोळ एन्न् परयुन्न ओरु चेडिये कुरिच्चिट्टाण्, ओरु पायलाण् इत्। അപ്പോൾ ഇതിൻ്റെ കൾട്ടിവേഷനും അതുപോലെ ഇത് എങ്ങനെ നമ്മൾ കോയിക്കും കാലിത്തീറ്റയൊക്കെ ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്। അപ്പോൾ നമുക്ക് അധികം സംസാരിച്ച് സമയം കളയുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം। കൃഷി രീതിയുടെ ഒരു ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്। ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മണ്ണ് തരിയായിട്ട്, കല്ലൊക്കെ വലിയ കല്ല് കഷ്ണങ്ങളും ചെണ്ടിയും ഒക്കെ ഒഴിവാക്കിയിട്ട് നല്ല തരിയായിട്ടുള്ള മണ്ണ് ഒരു 2 ഇഞ്ച് കനത്തിൽ ചേർത്ത് കൊടുക്കുക। നല്ല മണ്ണ് ചേർത്തിട്ടുണ്ട്, നല്ല അധികം വലിയ കല്ലുകളൊന്നും ഇല്ലാണ്ട് മണ്ണ് ചേർത്തിട്ടുണ്ട്। ഇനി ഇതിലേക്ക് ഏകദേശം 1.5 കപ്പോളം ചാണകപ്പൊടി ചേർത്ത് കൊടുക്കാം। ഇങ്ങനത്തെ വലിയ കഷ്ണങ്ങളൊക്കെ നന്നാക്കി പൊടിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്। അപ്പോൾ ചാണകപ്പൊടി എല്ലാ ഭാഗത്തും ഒരുപോലെ സ്പ്രെഡാക്കി എടുത്തിട്ടുണ്ട്। ഇനി ഈ ചാണകപ്പൊടി ലഭ്യമല്ലാത്തവർക്ക് പച്ച ചാണകം കലക്കിയിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം। ഞാൻ ഇതിൻ്റെ കൂടെ കടലപ്പിണ്ണാക്ക് കഞ്ഞിവെള്ളത്തിൽ ചേർത്ത് പുളിപ്പിച്ചതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്। അപ്പോൾ നിങ്ങൾക്കത് വേണമെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം। ചാണകത്തിൻ്റെ തെളിനീരും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം। ഇനി ഇതിലേക്ക് ഒരു 1.5 ഇഞ്ച് കനത്തിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം। സാധാ നമ്മൾ ചെടിയൊക്കെ നനക്കാൻ ഉപയോഗിക്കുന്ന നല്ല വെള്ളം ഇതിലേക്ക് ഒരു 1.5 ഇഞ്ച് കനത്തിൽ പറന്നു കൊടുക്കാം। ഇതിലേക്ക് ഒരു 1.5 ഇഞ്ച് കനത്തിൽ വെള്ളം ചേർത്തിട്ടുണ്ട്। ചാണകപ്പൊടി ചേർത്തത് കൊണ്ടാണ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ഇത് പൊന്തി കിടക്കുന്നത്। അത് കുറച്ച് നേരം വെള്ളത്തിൽ കിടന്നു കഴിഞ്ഞാൽ അത് താഴ്ന്നു പൊക്കോളും। അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള അസോളയുടെ വിത്ത് എടുക്കാം। നമ്മൾ ആദ്യം കാണിച്ചിട്ടുള്ള, നമ്മൾ വീഡിയോയുടെ തുടക്കത്ത് കാണിച്ചിട്ടുള്ള അസോള ടാങ്കിൽ നിന്ന് ഒരു അരിപ്പ് വെച്ചിട്ട് കുറച്ച് അസോള കോരിയെടുക്കുകയാണ്। ഇത് തന്നെയാണ് നമ്മൾ തീറ്റയ്ക്ക് ഉപയോഗിക്കുന്നതും ഇത് തന്നെയാണ് നമ്മൾ വിത്തായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തിട്ടുള്ള പാത്രത്തിൽ കൊണ്ടുപോയിട്ടിടാം। നമ്മൾ ഏകദേശം 1 കപ്പോളം അസോളയുടെ വിത്ത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് കൈകൊണ്ട് പതുക്കെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും മറിഞ്ഞ് കിടക്കുന്നതൊക്കെ ഒന്ന് നേരെയാക്കി വെക്കുക. ഒന്ന് കൈകൊണ്ട് പതുക്കെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഇതുപോലെയൊക്കെ ഒക്കെ നേരെയാക്കി വെക്കുക. ഇനി ഇതിനെ ഏകദേശം 1 ആഴ്ച നമ്മൾ കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ, അപ്പോൾ നോക്കുകയെന്ന് പറയുമ്പോൾ അധികം പണിയൊന്നും നമുക്കില്ല. ഇതിൽ ഇലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഴുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കി കൊടുക്കുക. അതോടൊപ്പം തന്നെ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ അസോളയുടെ ടാങ്ക് ഇതുപോലെ ഓപ്പൺ ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ വെള്ളത്തിൻ്റെ അളവ്, മഴയൊക്കെ പെയ്തിട്ട് വെള്ളത്തിൻ്റെ അളവ് കൂടുന്നുണ്ടെങ്കിൽ അത് ഒഴിഞ്ഞു പോകാനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കുക. കൂടാതെ ചൂട് കൂടുതലുള്ള സമയത്താണെങ്കിൽ വെള്ളം വറ്റി പോകുന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു 1.5 ആഴ്ച 2 ആഴ്ച കൂടുമ്പോൾ 1 കപ്പ് ചാണക വെള്ളം, ചാണകം കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ കുറച്ച് കടലപ്പിണ്ണാക്ക് കഞ്ഞിവെള്ളത്തിൽ പുളിപ്പിച്ച് അത് നീർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് നമ്മൾ കോഴികൾക്കും താറാവിനും ഒക്കെ കൊടുക്കുന്നതെന്ന് കാണിച്ചു തരാം. ഡയറക്റ്റായിട്ടാണ് ഇവിടെ കോഴികൾക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത്, അവരത് ഡയറക്റ്റായിട്ട് അത് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ചോറിലോ തവിടിലൊക്കെ കുഴച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിനി അടുത്തൊരു കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോയുമായി വരുന്നവരെ ഒരു ചെറിയ ബ്രേക്ക്. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ